നമസ്തേ. ഗുരുവിന് നന്നേ പ്രായമായി, ആരോഗ്യം ക്ഷയിച്ചു, മരണമാസന്നമായി. ശിഷ്യന്മാർ വല്ലാത്ത ആകുലതയിൽപ്പെട്ടു. അവർ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അങ്ങ് മരിക്കരുത് എന്ന് അപേക്ഷിച്ചു. ഗുരുവിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും? അങ്ങ് കൂടെയുള്ളപ്പോൾ എന്ത് കാണുന്നതിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത് എന്നാണ് ശിഷ്യന്മാരുടെ മറുചോദ്യം. ഗുരു അതിനുത്തരം പറഞ്ഞില്ല. മരണനിമിഷം അടുത്തപ്പോൾ അവർ വീണ്ടും ചോദിച്ചു: അങ്ങ് പോയി കഴിയുമ്പോൾ എന്താണ് ഞങ്ങൾ കാണുക? തിളക്കമാർന്ന കണ്ണുകളോടെ ഗുരു പറഞ്ഞു: നദിക്കരയിലിരുന്ന് വെള്ളം പകർന്നു തരിക മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ നദി കാണും എന്നാണ് എന്റെ പ്രതീക്ഷ. ഡിമെല്ലോയുടെ സമ്പാദ്യത്തിലെ കഥകളിൽ ഒന്നാണ്. ഈ നോമ്പുകാലവും തിരുപ്പിറവി ദിന ആരാധനകളുമൊക്കെ ഗുരുസാന്നിധ്യങ്ങളാണ്. എല്ലാ വർഷവും നാം ഇങ്ങനെ ഈ പുഴയോരത്തിരുന്ന ശേഷം വെറുതെ തിരികെ പോകുകയാണ്. പുഴയുടെ അഴകും ഒഴുക്കും ആഴവും പരപ്പുമൊന്നും കാണാതെ, ക്രിസ്തുവിൽ മുങ്ങി നിവരാനാവാതെ തിരികെ പോവാനാവില്ല നമുക്ക്. ശരിക്കും അവനിൽ ഇറങ്ങിയാൽ പിന്നെ ആർക്കാണ് ദാഹമുണ്ടാവുക? ക്രിസ്തുവിന്റെ തീരത്ത് കുടം മറന്നുവെച്ച ശമരിയിലെ സ്ത്രീയെ കണക്ക് ഉള്ളിലൊരു ഉറവ തീർക്കാൻ ഈ നോമ്പുകാലത്തിനും ആവണം സഖേ. ആദരവോടെ, സഖേർ.